തടസ്സരഹിത റോഡ് ശൃംഖല ലെവൽ ക്രോസ് മുക്ത കേരളം 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്തയിലേക്ക് ന്യൂസ് ട്രാക്ക് ആദ്യം കടക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള CPM നേതാക്കളുടെ ഭവന സന്ദർശന പരിപാടിക്ക് ഇന്ന് തുടക്കമായി. കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങൾ വരെയുള്ള 100,000+ സ്ക്വാഡുകളാണ് വീടുകളിലേക്ക് എത്തുന്നത്. ഇതിനിടെ മുസ്ലിം ലീഗിനെതിരായ രൂക്ഷ വിമർശനം തുടരുകയാണ്. CPM നേതാക്കൾ ഇന്ന് അത് ആവർത്തിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിന്റെ അധികാര കൊതിക്ക് കോൺഗ്രസ് വഴങ്ങിയെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ ലീഗിന് കീഴ്പ്പെട്ട കോൺഗ്രസിനെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുമെന്നും വ്യക്തമാക്കി. ഇടതുപക്ഷത്തെ ഗവൺമെൻറ്റിനെ രാഷ്ട്രീയമായി വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, തീർച്ചയായിട്ടും ചെയ്യാം. ആ രാഷ്ട്രീയ വിമർശനം നടത്തുന്നതിന് പകരം ഒരു സമൂഹത്തെ തന്നെ തകർക്കുക എന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അത് മതവിദ്വേഷത്തെയാണ് പ്രതിപക്ഷം പ്രതിനിധാനം ചെയ്യുന്നത്. അത് മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ട കോൺഗ്രസിൻ്റെ തകർച്ചയാണ് അത് നമ്മുടെ സമൂഹത്തിലേക്ക് മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ലീഗിൻ്റെ ഈ അധികാരസ്ഥാനത്തോടുള്ള അത്യാർത്ഥിക്ക് അനുബന്ധമായി സഞ്ചരിക്കാൻ കഴിയുന്ന നേതൃത്വമായി കേരളത്തിലെ കോൺഗ്രസ് ദുർബലപ്പെട്ടുപോയി. എന്നാൽ വർഗീയ കാർഡിറക്കി CPM ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ മറുപടി പറഞ്ഞു. മുസ്ലിം ലീഗിനെന്നല്ല ഒരു ഘടകകക്ഷിക്കും കീഴ്പ്പെട്ടല്ല കോൺഗ്രസ് പ്രവർത്തിക്കുന്നതെന്ന് UDF കൺവീനർ MM ഹസനും പ്രതികരിച്ചു. വർഗീയ രാഷ്ട്രീയത്തിൽ BJP CPM നേതൃത്വം ഉടപിടിക്കുകയാണെന്ന് വി ഡി സതീശൻ MLA പ്രതികരിച്ചു. കോൺഗ്രസ് നയിക്കുന്ന ഈ മുന്നണി ലീഗിനെന്നല്ല മുന്നണിയിലെ ഒരു ഘടക കക്ഷിക്ക് കീഴ്പ്പെട്ടല്ല ഇതുവരെ പ്രവർത്തിച്ചിട്ടുള്ളത്. കോൺഗ്രസ് അതിൻ്റെ നേതൃത്വവും അതിൻ്റെ വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ടാണ് UDF ഇത്രയും കാലം നയിച്ചത്. ഇനിയും അങ്ങനെ തന്നെ മുമ്പോട്ട് പോകും. ഇപ്പോൾ തെറ്റായ ക്യാമ്പയിൻ നടത്തി, വർഗീയ ക്യാമ്പയിൻ നടത്തി, കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി വിഭജിച്ച് കേരളത്തിൻ്റെ സോഷ്യൽ ഫാബ്രിക്ക് കീറിപ്പറിക്കാൻ വേണ്ടി BJP നടത്തുന്ന ശ്രമങ്ങൾക്ക് കുടപിടിച്ചുവിടുകയാണ് കേരളത്തിലെ CPM നേതൃത്വം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും കൂടുതൽ കൂടുതൽ സങ്കീർണമാവുകയാണ് സംസ്ഥാന രാഷ്ട്രീയം. അതിൽ ഏത് നിലയിലാണ് ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചകൾ മുന്നോട്ട് പോവുക എന്നതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്. തനേഷ് തമ്പി തിരുവനന്തപുരത്തു നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. തനേഷ്, ഏറ്റവും ശ്രദ്ധേയമായത് വിജയരാഘവന്റെ ഇന്നത്തെ പ്രസ്താവന. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് ഒരു പടി കൂടി കടന്ന് ലീഗിനെ മുൻനിർത്തിയുള്ള വിമർശനം അത് CPM കടുപ്പിക്കുകയാണ്. തീരുമാനിച്ചുറപ്പിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ്, അത്തരം ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ ചോദ്യത്തിലേക്ക്, ആ ഉത്തരത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അദ്ദേഹം തുടക്കത്തിൽ തന്നെ ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ. അതിന് കോൺഗ്രസ് മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അജണ്ട ഏതു വഴിക്ക് നീങ്ങുന്നു എന്നതിൻ്റെ വളരെ കൃത്യമായ സൂചനകൾ തന്നെയല്ലേ ഈ പ്രതികരണങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? വിജയകുമാർ പറഞ്ഞ വാക്കുകൾ തന്നെയാണ്. അതായത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ അജണ്ട എന്തായിരിക്കണം എന്നുള്ളത് ആര് തീരുമാനിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ചർച്ചകളുടെ അജണ്ട അത് CPIM തീരുമാനിക്കണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു പ്രകോപനവുമില്ലാതെ ലീഗിനെതിരെ കടുത്ത വിമർശനം ഉയർത്തി എ വിജയരാഘവൻ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഈ ഘട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് തന്നെ ലീഗുമായി ബന്ധപ്പെട്ട് ഉയർത്തിയ വിമർശനങ്ങൾ വലിയ രീതിയിൽ ഗുണം ചെയ്തു. പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിൻ്റെ ഗുണഫലങ്ങൾ CPIM LDFനും ലഭിച്ചു എന്നുള്ളൊരു വിലയിരുത്തൽ CPIM. പ്രത്യേകിച്ച് ലീഗ് വെൽഫെയർ പാർട്ടിയുമായി ഉണ്ടാക്കിയ ധാരണ അത് കൃത്യമായി ഉയർത്തിക്കൊണ്ടുവരാനും പൊതുജന സമൂഹത്തിന് മുന്നിൽ ചർച്ചയാക്കാനും സാധിക്കുകയും അതുവഴി കൂടുതൽ വോട്ടുകൾ സമാഹരിക്കാൻ പല മേഖലകളിലും സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് CPIM നേരത്തെ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് BJPയെ നേരിടാൻ ശക്തരല്ല, ദുർബലരാണ് എന്ന ഒരു വാദം കൂടി CPIM മുന്നോട്ട് വയ്ക്കുന്നു. അതിൻ്റെ തെളിവായിട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ള ഉദാഹരണമായിട്ടാണ് ലീഗിന് കീഴ്പ്പെട്ടിട്ടാണ് കോൺഗ്രസ് ഇപ്പോൾ നിൽക്കുന്നത് എന്നുള്ള വിമർശനം ഉന്നയിക്കുന്നത്. എന്നാൽ ഏതായാലും CPIMന്റെ ഈ വിമർശനത്തെ വളരെ ശക്തമായി തന്നെ പ്രതിരോധിക്കുകയാണ് UDF കൺവീനർ MM ഹസനും അതുപോലെ തന്നെ VD സതീശൻ MLA അടക്കമുള്ളവർ. ഈ ശക്തമായ പ്രതികരണം ഇനിയുള്ള ദിവസങ്ങളിലും ഉണ്ടാകും. കേരളത്തെ വർഗീയമായി ഭിന്നിപ്പിക്കാനും BJPക്ക് അവസരമൊരുക്കാനുമുള്ള ഒരു ആസൂത്രിതമായ നീക്കമാണ് CPIMന്റെ ഭാഗത്തു നിന്നുള്ളത് എന്നുള്ളതാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്ന ആരോപണം. ഏതായാലും ഈ കാര്യത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ രൂക്ഷമാകും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജണ്ട ആര് നിശ്ചയിക്കുന്നു എന്നുള്ളത് ആർക്കാണ് മേൽക്കൈ ആദ്യമേ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുക എന്നതിൻ്റെ കൂടി ഒരു കാരണമാകും. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടു കൂടിയായിരിക്കും ഇനി CPIMന്റെ ഭാഗത്തു നിന്നാണെങ്കിലും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉണ്ടാകാൻ പോകുന്ന ഇടപെടലുകൾ. വിജയകുമാർ, തനേഷ് തമ്പിയാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഏത് വഴിയിലാണ് ആ അജണ്ടകൾ നീങ്ങുന്നത്
എന്നതിൻ്റെ സൂചനകളാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ പുറത്തു വരുന്നത്. ഇപ്പോൾ ഒരു പ്രധാന വാർത്ത വരുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി, ഒരു മണിക്കൂറോളമാണ് കൂടിക്കാഴ്ച നീണ്ടു നിന്നു എന്ന വാർത്ത വരുന്നുണ്ട്. നമുക്ക് ന്യൂസ് ട്രാക്കിൽ തന്നെ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അതിനുമുമ്പ് മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കുകയാണ്. റിപ്പബ്ലിക് ദിനത്തിലെ ട്രാക്ടർ പരേഡിന്റെ റൂട്ട് മാപ്പ് കർഷക സംഘടനകൾ ഡൽഹി പോലീസിന് കൈമാറി. 5 അതിർത്തികളിലൂടെ ട്രാക്ടറുകൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കും. 100 കിലോമീറ്ററിലധികം നീളത്തിൽ ഡൽഹിയെ ചുറ്റി ട്രാക്ടറുകൾ അണിനിരക്കും. റൂട്ട് മാപ്പിന്റെ പകർപ്പ് 24 ലഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 4:30 ഡൽഹി പോലീസ് ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചു. ആ വാർത്താസമ്മേളനത്തിൽ എങ്ങനെയാണ് കർഷക സംഘടനകളുടെ ആവശ്യങ്ങളോട് പ്രതികരിക്കേണ്ടത് എന്ന് ഡൽഹി പോലീസ് അറിയിക്കുകയും ചെയ്യും. ഇന്ന് ഒരു കർഷകൻ കൂടി ഈ സമരവേദിയിൽ മരിച്ചു. കടും ശൈത്യത്തെ തുടർന്ന് ഇതോടെ മരിച്ച കർഷകരുടെ എണ്ണം 150 കടന്നു. അതിശൈത്യമാണ് ഈ ഇന്നത്തെ മരണത്തിന് കാരണമായത്. സിംഗുവിലെ പ്രക്ഷോഭ കേന്ദ്രത്തിൽ നിന്നും MP പ്രദീപ് കുമാർ കൂടുതൽ വിവരങ്ങൾ നൽകും. പ്രദീപ്, ഈ ട്രാക്ടർ റാലിയിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ. അതിൻ്റെ റൂട്ട് മാപ്പ് അവർ പോലീസിന് നൽകി, മാധ്യമങ്ങൾക്ക് നൽകി. പോലീസ് ഇതിനോട് പ്രതികരിക്കാനിരിക്കുന്നുണ്ട്. അനുമതി നൽകണമോ വേണ്ടോ എന്ന കാര്യത്തിൽ അന്തിമമായ തീരുമാനം പോലീസ് കൈക്കൊള്ളട്ടെ എന്നാണ് സുപ്രീം കോടതിയും പറഞ്ഞത്. എന്തായിരിക്കും ഡൽഹി പോലീസിന്റെ പ്രതികരണം? എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ അടുത്ത മണിക്കൂറുകളിൽ കർഷകരും പോലീസും അവരുടെ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കുക? വിജയകുമാർ, നമുക്ക് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഡൽഹി ഹരിയാന അതിർത്തിയായ സിംഗുവിലാണ്. ഇവിടെ ഇപ്പോൾ തന്നെ ഈ ഒരു ട്രാക്ടർ റാലിക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അതിൻ്റെ ഒരുക്കങ്ങൾ വളരെ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ അത് കാണാൻ സാധിക്കും. ഇവിടെ തന്നെ ഇപ്പോൾ തന്നെ ഈ ട്രാക്ടറുകൾ നിരത്തി ഇട്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് രാവിലെ ഈ കർഷക നേതാക്കൾ യോഗം ചേർന്നാണ് ഈ റൂട്ട് മാപ്പിന് ഒരു അന്തിമ രൂപം നൽകിയത്. അതിനുശേഷം ഇവരത് ഡൽഹി പോലീസിന് കൈമാറുകയും ചെയ്തു. 5 അതിർത്തികൾ വഴിയാണ് ഇവർ പ്രധാനമായും ഈ ഡൽഹിക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. സിംഗു, തിക്രി, ഷാജഗാൻപൂർ, അതുപോലെ പൽവാൽ തുടങ്ങിയ മേഖലകളിൽ, തുടങ്ങിയ അതിർത്തികൾ വഴിയാണ് ഇവർ ഡൽഹിയിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വളരെ കൃത്യമായ ചർച്ചകൾ 5 വട്ടം പോലീസും കർഷക നേതാക്കളുമായി ചർച്ച നടത്തി. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, ക്രമസമാന പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് കർഷക നേതാക്കൾ തന്നെ ഉറപ്പ് നൽകണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടു. അത്തരം ഉറപ്പുകളെല്ലാം തന്നെ കർഷക നേതാക്കൾ നൽകിയിട്ടുമുണ്ട്. വളരെ സമാധാനപൂർവ്വമായിരിക്കും ഈ ഒരു ട്രാക്ടർ റാലി എന്ന് വളരെ കൃത്യമായി തന്നെ കർഷക നേതാക്കൾ വ്യക്തമാക്കിയിട്ടുമുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ തീരുമാനമെടുക്കേണ്ടത് ഡൽഹി പോലീസാണ്. കാരണം ഈ പരേഡിന് എന്തായിരുന്നാലും അനുമതി നൽകി കഴിഞ്ഞു, പക്ഷേ അതിൻ്റെ റൂട്ട് മാപ്പ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ്. എത്ര ദൂരം വരെ പോകാം, അത് ഇപ്പോൾ 100 കിലോമീറ്ററിൽ അധികം ഡൽഹിക്കുള്ളിലേക്ക് പ്രവേശിക്കുമെന്നാണ് കർഷക നേതാക്കൾ വ്യക്തമാക്കുന്നത്. റൂട്ട് മാപ്പാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത്. ഇതിനകത്തൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഡൽഹി പോലീസാണ്. എന്തായാലും വൈകുന്നേരം 4:30 ഡൽഹി പോലീസ് വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താസമ്മേളനത്തിൽ വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുപോലെ ഈ പറഞ്ഞതുപോലെ കൊടും ശൈത്യമാണ്. ഇന്നും ഒരു മരണമുണ്ടായി. പഞ്ചാബിലെ ഭട്ടിണ്ട സ്വദേശി അജ്മീർ സിംഗാണ് ഇന്ന് മരിച്ചത്. 55 വയസ്സായിരുന്നു. ഇതോടെ ഈ മരണ കർഷക മരണങ്ങൾ 151, അതായത് 150 കടന്നു, 151 എന്നാണ് സംയുക്ത കിസാൻ മോർച്ച പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ട്രാക്ടർ റാലിയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ തന്നെ തുടരുകയാണ്. പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും ആയിരക്കണക്കിന് ട്രാക്ടറുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഷാജഹാൻപൂരിലാണെങ്കിൽ കിസാൻ സഭയുടെ ആഭിമുഖ്യത്തിൽ ട്രാക്ടർ പരേഡിൻ്റെ റിഹേഴ്സൽ തന്നെ നടന്നു. KK രാകേഷ് MPയുടെ നേതൃത്വത്തിലുള്ള റിഹേഴ്സലാണ് അവിടെ നടന്നത്. എന്തായാലും ഇത്തരത്തിൽ എല്ലാ അതിർത്തികൾ വഴിയും, അതായത് 5 അതിർത്തികൾ വഴി ഡൽഹിയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ കർഷക സംഘടനകളും കർഷകരും. അതിൻ്റെ ആവേശം മുഴുവൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ വലിയ തോതിൽ ഇപ്പോൾ തന്നെ ഈ ട്രാക്ടറുകൾ ഇവിടെ നിർത്തി ഇട്ട് തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് ഈ ഗ്രൗണ്ടിൽ നിന്നും ഏറ്റവും ഒടുവിലായി നൽകാൻ കഴിയുന്ന വിവരം. വിജയകുമാർ, ഡൽഹിയിൽ പ്രക്ഷോഭം നടത്തുന്ന കർഷകർ അവരുടെ ട്രാക്ടർ റാലി റിപ്പബ്ലിക് ദിനത്തിൽ നടക്കും. അതിനുള്ള റൂട്ട് മാപ്പ് ഇന്ന് പോലീസിന് കൈമാറി. ഡൽഹിയിൽ 5 അതിർത്തിയിലൂടെ ട്രാക്ടറുകൾ ഡൽഹിയിലേക്ക് പ്രവേശിക്കുകയാണ് പദ്ധതി. അതിന് പോലീസ് അനുമതി നൽകുമെന്ന കാര്യത്തിൽ 4:30 ഡൽഹി പോലീസിൻ്റെ വാർത്താസമ്മേളനത്തിൽ അതിൻ്റെ വിശദീകരണം ലഭിക്കും. പോലീസിനോട് ഉചിതമായ തീരുമാനമെടുക്കാനാണ് സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നത്. അടുത്ത മണിക്കൂറുകളിൽ ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന വാർത്തയാണിത്. വയനാട്ടിലെ മേപ്പാടിയിൽ വിനോദസഞ്ചാരത്തിനെത്തിയ യുവതി കാട്ടാനയുടെ ചവിട്ടേറ്റു മരിച്ച അതിദാരുണമായ സംഭവത്തിന് ശേഷം ജില്ലാ ഭരണകൂടം നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ റിസോർട്ടിന് അനുമതി ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് പഞ്ചായത്ത് നൽകുന്ന മറുപടി, അതിന് നിയമപ്രകാരമുള്ള അനുമതി ഉണ്ടായിരുന്നില്ല എന്നാണ്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം നടത്തുമെന്ന് വയനാട് ജില്ലാ കളക്ടർ ഇപ്പോൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റിസോർട്ട് അടച്ചു പൂട്ടാനാണ് ഇപ്പോൾ കളക്ടർ ഉത്തരവിട്ടിരിക്കുന്നത്. എന്നാൽ ഈ റിസോർട്ടിനുള്ളിൽ വെച്ചല്ല, അതിന് പുറത്തു വെച്ചാണ് അപകടമുണ്ടായത് എന്ന ഒരു ന്യായമാണ് ഈ റിസോർട്ട് ഉടമ ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ആദ്യം കളക്ടറുടെയും ഈ റിസോർട്ട് ഉടമയുടെയും പ്രതികരണങ്ങൾ പരിശോധിക്കാം. അപ്പം അതിൽ കുറച്ച് സുരക്ഷാ പ്രശ്നങ്ങൾ നമുക്ക് തോന്നുന്നുണ്ട്. അത് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കും. മാത്രമല്ല ഈ സ്ഥലം ഒത്തിരി കൂടെ
ഉരുളുപൊട്ടലിനൊക്കെ സാധ്യത കൂടിയുള്ള സ്ഥലമാണ്. ആ സമയത്തൊക്കെയാണ് ഇനി മൺസൂൺ ടൂറിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ആൾക്കാരെ നിർത്തുന്ന അത് ഇതിലും കൂടുതൽ കോംപ്ലിക്കേഷനിലേക്കാണ് പോവുക. അപ്പൊ അത് പഞ്ചായത്തുമായിട്ട് ആലോചിച്ചിട്ട് ഫോറസ്റ്റുമായിട്ട് ആലോചിച്ചിട്ട് ശക്തമായ ഒരു തീരുമാനം ദുരന്ത നിവാരണ അതോറിറ്റി എടുക്കും. വ്യക്തമായി അത് തദ്ദേശ സ്ഥാപനത്തിന്റെ സഹായത്തോടുകൂടി തഹസിൽദാരുടെയും ഫോറസ്റ്റിന്റെ സഹായത്തോടുകൂടിയിട്ട് എല്ലാം കണ്ടുപിടിക്കും. എന്നിട്ട് ജനങ്ങളുടെ സുരക്ഷ ആദ്യം ഉറപ്പുവരുത്തിയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇനി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അനുവദിക്കുകയുള്ളൂ. എന്ത് തന്നെയാണെങ്കിലും ഒരു സുരക്ഷാ ഭീഷണി നമുക്ക് ഇവിടെ തോന്നുന്നുണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് അതിന്റെ വ്യക്തമായിട്ടുള്ള റിപ്പോർട്ട് എടുത്തിട്ട് ശേഷമുള്ള നടപടി സ്വീകരിക്കും. ഇവിടെയുള്ളവർ പറഞ്ഞറിയാൻ കഴിഞ്ഞത് നമ്മൾ ടോയ്ലറ്റ് താഴെയാണ്. അപ്പോ അവിടെ നിന്ന് ടോയ്ലറ്റ് യൂസ് ചെയ്തതിനു ശേഷം അവർ റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്താണ് സംഭവിച്ചത്. ബാക്കിൽ നിന്ന് വരായിരുന്നു എന്നാണ് കൂടെ ഉള്ളവർ പറഞ്ഞത്. വേറെ കൂടുതൽ അതിനെ പറ്റിയൊന്നും അറിയില്ല. കൂടുതൽ വിവരങ്ങൾ നിഖിൽ പ്രമേഷ് നൽകും വയനാട്ടിൽ നിന്ന്. നിഖിൽ, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതപ്പെടും. എങ്ങനെയാണ് ഈ നിലയിൽ ഒരു റിസോർട്ട് പ്രവർത്തിക്കുക? കാടിന്റെ നടുക്ക് ഇത്തരം ടെന്റുകൾ ഉണ്ടാക്കി അവിടെ ആളുകളെ താമസിപ്പിക്കുക, അതിന് പഞ്ചായത്തിന്റെ അനുമതിയില്ല. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ഇത്രയും നാള് ഇതവിടെ പ്രവർത്തിക്കുകയായിരുന്നു. ഈ നിലയിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ലാതെ കാടിനോട് ചേർന്ന് കാടിനിടയിലൊക്കെ ടെന്റുകളൊക്കെ കെട്ടാൻ എങ്ങനെയാണ് അനുമതി ലഭിക്കുക, അതിന് കഴിയുന്നത്? എന്ത് മുൻകരുതൽ എടുത്തിട്ടാണ് ഇത്തരം സ്ഥലങ്ങളിലേക്ക് ആളുകൾ എത്തേണ്ടത്? എന്താണ് നമുക്ക് നൽകാൻ കഴിയുന്ന കൂടുതൽ വിവരങ്ങൾ? വളരെ വിചിത്രമാണ്. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനാകുന്ന കാര്യങ്ങൾ ഈ കോവിഡ് കാലത്തിനൊക്കെ ശേഷമാണ്, അതായത് കോവിഡ് കാലം കഴിഞ്ഞ് വയനാട്ടിൽ ഇത്തരം ടൂറിസം കേന്ദ്രങ്ങൾ തുറന്നു പ്രവർത്തിക്കാൻ ഒരു അനുമതി നൽകി തുടങ്ങിയതിനു പിന്നാലെയാണ് ഈ ടെന്റ് ടൂറിസം സജീവമാകുന്നത്. ഇപ്പോൾ മേപ്പാടി 900 കണ്ടി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യാപകമായ രീതിയിൽ ഈ ടെന്റ് ടൂറിസം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഓരോ റിസോർട്ടുകളിലും മറ്റും ഇപ്പോൾ 5 മുറികളാണ് ഒരു റിസോർട്ടിൽ ഉള്ളതെങ്കിൽ അവിടെ 5 കുടുംബത്തിനെ താമസിക്കാനാകും. അതേസമയം ഒരു 10 ടെന്റ് അതിന് പുറത്ത് സ്ഥാപിക്കുകയാണെങ്കിൽ ഓരോ ടെന്റിലും 3 പേർക്ക് വെച്ച് 30 പേർക്ക് അവിടെ താമസിക്കാനാകും. ഇപ്പോൾ ഇന്നലെ ഈ ദാരുണമായ സംഭവം നടന്ന റിസോർട്ടിൽ തന്നെ 30 പേർ ഇന്നലെ ഈ സംഭവം നടക്കുന്ന സമയത്ത് ആ ടെന്റുകളിൽ ഉണ്ടായിരുന്നു, 10 ടെന്റുകളിലായി ഉണ്ടായിരുന്നു. ഇത് വളരെ അപകടകരമായ ഒരു സൂചനയാണ് നൽകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്, കാടിനോട് വളരെ ചേർന്ന് ആനത്താറ ഉൾപ്പെടെയുള്ള മേഖലയിലാണ് ഈ റിസോർട്ട് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഈ ടെന്റുകൾ ഒരുക്കിയിട്ടുള്ളത്. ഇത് വലിയ അപകടം തന്നെ വിളിച്ചു വരുത്തുമായിരുന്നു. എന്തായാലും വളരെ ദാരുണമായ ഒരു സംഭവം ഇന്നലെ രാത്രി 8 മണിയോടുകൂടി ഉണ്ടായിരിക്കുന്നു. കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് വിനോദസഞ്ചാരത്തിന് വന്ന 26-കാരിയാണ് മരണപ്പെട്ടത്. അവർ ശുചിമുറിയിലേക്ക് പോകും വഴി പോയി മടങ്ങി വരവേ അവരെ അവരുടെ പുറകിൽ നിന്ന് കാട്ടാന വരികയും അവർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു എന്നാണ് റിസോർട്ട് ഉടമ പറയുന്നത്. പക്ഷെ അത് പ്രസക്തമല്ല. അവർ പറയാൻ ശ്രമിക്കുന്നത് ടെന്റിനകത്ത് വെച്ചല്ല ആക്രമണം നടന്നത് എന്നുള്ളതാണ്. പക്ഷെ അത് ഈ സാഹചര്യത്തിൽ ഒട്ടും റെലവന്റ് അല്ല. കാരണം ആ പ്രദേശത്ത് ആ പ്രോപ്പർട്ടിയിൽ കാട്ടാന എത്തി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് ജില്ലാ കളക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള ഈ സംഭവ സ്ഥലം സന്ദർശിക്കുകയും ഈ ടൂറിസം കേന്ദ്രത്തിന്റെ ഈ റിസോർട്ടിന്റെ അനുമതി താൽക്കാലികമായി റദ്ദാക്കിയിരിക്കുകയാണ്. അവരോട് ഇനി ഒരു അനുമതി അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇതിന് സമീപ മേഖലയിലുള്ള നിരവധി റിസോർട്ടുകളുണ്ട്, അവിടെയും ഇതേ ഉത്തരവ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു സംഘം ഇനി പല സമയങ്ങളിലായി അപ്രതീക്ഷിതമായി ഇത്തരം റിസോർട്ടുകളിൽ എത്തുകയും ഇതുമായി ബന്ധപ്പെട്ട അവിടുത്തെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിന്മേൽ അന്വേഷണം നടത്തുകയും ചെയ്യും. ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ, ഇന്നലെ കൊല്ലപ്പെട്ട ഷഹാനയുടെ ഇൻക്വസ്റ്റ് നടപടികൾ രാവിലെ പോലീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജായ വിംസ് മെഡിക്കൽ കോളേജിൽ നടന്നിരുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടത്തിനായി കോഴിക്കോട്ടേക്ക് കൊണ്ടുപോയി. ഇപ്പോൾ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. വിജയകുമാർ. നിഖിൽ പ്രമേഷാണ് വയനാട്ടിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇക്കാര്യത്തിൽ കൂടുതൽ നടപടികൾ വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ നിലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ റിസോർട്ടുകളെ പറ്റിയും അന്വേഷണം നടത്തും. ഈ നിയമവിരുദ്ധമായ സുരക്ഷാ ക്രമീകരണങ്ങളൊന്നുമില്ലാതെ ഉണ്ടാക്കിയ ടെന്റുകൾ കണ്ടെത്താൻ നടപടി സ്വീകരിക്കുമെന്ന് കൂടി കളക്ടർ അറിയിച്ചിട്ടുണ്ട്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ന്യൂസ് ട്രാക്ക് കടക്കുകയാണ്. ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടി, ഒപ്പം നിർത്തുന്നതിന് വേണ്ടിയുള്ള UDF ശ്രമങ്ങളുടെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ കോട്ടയത്ത് ദേവലോകം അരമനയിലെത്തി സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. ഏതാണ്ട് 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നീണ്ടു. രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയുമാണ് ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തെ കണ്ടതെന്നാണ് കോട്ടയം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീകാന്ത് കൂടുതൽ വിവരങ്ങൾ നൽകും കോട്ടയത്ത് നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കന്മാരോ സഭാ നേതൃത്വമോ പ്രതികരിച്ചിട്ടുണ്ടോ? എന്തൊക്കെയാവാം ഈ ചർച്ചയിൽ വന്നിരിക്കുക എന്നാണ് നമുക്ക് അനൌദ്യോഗികമായിട്ടാണെങ്കിലും ലഭിക്കുന്ന വിവരങ്ങൾ. ശ്രീകാന്ത്.
വിജയകുമാർ, നിലവിലിപ്പോൾ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇരുവരും പുറത്തേക്ക് പോയി കഴിഞ്ഞു. പക്ഷേ ഇവർ ആരും തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറായില്ല. ഈ അതോടൊപ്പം തന്നെ ഓർത്തഡോക്സ് സഭയുമായി ബന്ധപ്പെട്ട ആരും തന്നെ ഇതിൽ പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷെ നമുക്ക് മനസ്സിലാകുന്നത് നിലവിലിപ്പോൾ തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയുടെ ചുമതലയിലേക്ക് ഉമ്മൻചാണ്ടി വന്നിരിക്കുന്നു. അതിനുശേഷം രമേശ് ചെന്നിത്തല നയിക്കുന്ന യാത്ര ഇപ്പോൾ ആരംഭിക്കാനും പോകുന്നു. ഇതിന് മുന്നോടിയായി ഓർത്തഡോക്സ് സഭ ഉൾപ്പെടെയുള്ളവരെ സഭാ നേതൃത്വവുമായി മറ്റും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ ചർച്ച നടന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല പള്ളിത്തർക്കം ഉൾപ്പെടെയുള്ളവയുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകൾ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിനുണ്ട്. ഇക്കാര്യത്തിൽ അടക്കം തങ്ങൾക്കൊപ്പം യു ഡി എഫ് നേതൃത്വമോ ആരും തന്നെയോ ഉണ്ടായിരുന്നില്ല എന്നുള്ള ആക്ഷേപമടക്കം അവരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അവരെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൂടിയാണ് നിലവിലിപ്പോൾ യു ഡി എഫ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉമ്മൻചാണ്ടിയും അതോടൊപ്പം രമേശ് ചെന്നിത്തലയും എത്തിയിരിക്കുന്നത്. ബി ജെ പിയോട് ഒരു വേള അടുക്കുന്ന ഒരു സാഹചര്യം പോലും ഓർത്തഡോക്സ് സഭ കാണിച്ചിരുന്നു. പ്രധാനമന്ത്രിയുമായി ഉൾപ്പെടെ കൂടിക്കാഴ്ചയ്ക്ക് ഓർത്തഡോക്സ് സഭ പോവുകയും ചെയ്തിരുന്നു. നമുക്കറിയാം കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ഒരു രീതിയാണ് ഇതുവരെയും ഓർത്തഡോക്സ് സഭ പുലർത്തിപ്പോരുന്നത്. പക്ഷേ അവർക്ക് ഈ പള്ളിത്തർക്കവുമായി ഉൾപ്പെടെ ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സഹായം വേണ്ടത്ര കിട്ടിയില്ല എന്നവർ പരസ്യമായി അഭിപ്രായ പ്രകടനം പോലും നടത്തുകയുണ്ടായി. മാത്രമല്ല ഇന്നലെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഓർത്തഡോക്സ് സഭ ആസ്ഥാനത്തെത്തി സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നിപ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഇരുവരും എത്തിച്ചേർന്നത്. ഉള്ളിൽ നടന്ന ചർച്ചകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷെ മനസ്സിലാകുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സഭാ നേതൃത്വത്തെ അനുനയിപ്പിക്കുന്നതിനും ഒപ്പം നിർത്തുന്നതിനുമാണ് ഇരുവരും എത്തിയത് എന്നുള്ളതാണ്. വിജയകുമാർ. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസ് നേതാക്കൾ കോട്ടയത്ത് ഓർത്തഡോക്സ് സഭ ആസ്ഥാനമായ ദേവലോക അരമനയിലെത്തി സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. രമേശ് ചെന്നിത്തലയുടെ യാത്ര, ഉമ്മൻചാണ്ടി തെരഞ്ഞെടുപ്പ് സമിതിയുടെ അധ്യക്ഷനായി, ഈ രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾക്കിടെയാണ് ഇപ്പോൾ ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി കോൺഗ്രസ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നത്. വളരെ നിർണായക രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുള്ള ഒരു കൂടിക്കാഴ്ചയാണ് സഭാ നേതൃത്വവുമായി നടന്നിരിക്കുന്നത്. കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് ആ വാർത്തയും കോട്ടയം ബ്യൂറോയിൽ നിന്ന് ലഭ്യമാവുകയും ചെയ്യും. ദേവലോക അരമനയിൽ നടന്ന കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിനകം പുറത്തു വരാനിരിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കങ്ങൾ ഈ ഞായറാഴ്ചയും സംസ്ഥാനത്തുണ്ട്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ചർച്ചകളിലേക്ക് കടക്കുകയാണ്. സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ യോഗം തുടരുന്നു. ഇന്ത്യ ചൈന ചർച്ച പുരോഗമിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ചർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ, നേരത്തെ എടുത്ത തീരുമാനങ്ങൾ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാന വാർത്ത ഇപ്പോൾ വരുന്നത്, കരസേനയിലെ വനിതാ ഓഫീസർമാർ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു എന്നതാണ്. കരസേനയിലെ വനിതാ ജീവനക്കാർക്കായി സ്ഥിരം കമ്മീഷനെ നിയമിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം കേന്ദ്ര സർക്കാർ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി വനിതാ ഉദ്യോഗസ്ഥരുടെ ഹർജി സുപ്രീം കോടതിയിൽ എത്തിയിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. അങ്ങനെ നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്കൊക്കെ സാക്ഷിയാകാൻ പോകുന്ന പകലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ന്യൂസ് ട്രാക്ക് ഇവിടെ അവസാനിക്കുകയാണ്.